ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ അടുക്കളയിൽ കയറിയിട്ട് ഞാൻ ചോറ് വെച്ചതാണ് കേട്ടോ. ചോറ് വെന്തു, അപ്പോൾ അതൊന്ന് ഊറ്റിയിടാമെന്ന് വിചാരിച്ചു. ചോറ് ഊറ്റിയിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് കൂർക്ക മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ ഞാൻ 2-3 ദിവസം മുമ്പ് എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞതാണ്, ഞാൻ കുറച്ച് കൂർക്ക അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ടിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ അത് ഇന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് തോരൻ വെക്കാനുള്ള പ്ലാനാണ്. ഞാൻ ഈ കൂർക്ക കുക്കറിനകത്തോട്ടൊന്ന് ഇട്ടിട്ട് ഒരു വിസിലടുപ്പിച്ച് ഒന്ന് വേവിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വേഗം വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ കൂർക്ക കുക്കറിലോട്ട് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ഒരു തുള്ളി വെള്ളം ചേർക്കാം. ഒരുപാട് വെള്ളം വേണ്ട, ഒരു തുള്ളി വെള്ളത്തും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പം അത് കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത്രയും വെള്ളം ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് അതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് ഞാൻ അത് കുക്കർ അടച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാഷർ ഇടാൻ തുടങ്ങിയപ്പോഴാണ് ഓർത്ത്, അയ്യോ ഞാൻ വാഷർ നനച്ചില്ലല്ലോ എന്ന്. എപ്പോഴും എൻ്റെ കൂട്ടുകാർ കുക്കറിനകത്ത് വാഷർ യൂസ് ചെയ്യുന്ന സമയത്ത് അത് നനച്ചിട്ട് പിന്നെ വാഷർ ഇട്ടിട്ട് അടയ്ക്കാൻ നോക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അതൊന്ന് നനഞ്ഞിട്ട് അടയ്ക്കുന്നത് ഏറ്റവും സേഫർ സൈഡാണ്. എന്നിട്ട് ഞാൻ അതിനെ ചെറിയ അടുപ്പിലോട്ട് മാറ്റിയേം വെച്ചു. ഞാൻ വിചാരിച്ചു ഈ അടപ്പയിലോട്ട് അങ്ങ് ചമ്മന്തിക്ക് കടു ഇറക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ അടപ്പേ വെച്ചു. അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ ചമ്മന്തിക്ക് അരച്ച് വെച്ചായിരുന്നു. ഞാൻ ചമ്മന്തിക്ക് തേങ്ങ, ചെറിയ ഉള്ളി, ഉപ്പ്, ഇച്ചിരി മുളക് പൊടി, ഇത്ര മാത്രമേ അരച്ചുള്ളൂ. പുളിയൊന്നും ചേർത്തില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ തേങ്ങ ചമ്മന്തി അരയ്ക്കുന്നതിന് ഞാൻ പുളി ചേർക്കാറില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ അരച്ചത്. അപ്പോൾ ഞാനത് കടു ഇറക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിച്ചിരി വെളിച്ചെണ്ണയിൽ കടു ഇറക്കാണ്. അങ്ങനെ വെളിച്ചെണ്ണ പാത്രം എടുത്തപ്പം വെളിച്ചെണ്ണ നന്നായിട്ട് കട്ടിയായിട്ടിരിക്കുക. അപ്പം വിചാരിച്ചു ഇനിയിപ്പോൾ അത് സ്പൂണിൽ കോരിയേം വെച്ച് നമുക്ക് പാനിലോട്ട് ഒഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം വെളിച്ചെണ്ണയ്ക്കകത്തൊക്കെ ചമ്മന്തി കടു ഇറക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണയിൽ കടു ഇറക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുന്ന നേരം വേണം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് കടുവും കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂണോളം കടുക് ഇടുന്നുണ്ട്. അപ്പോൾ ആ കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് കടു ഇറക്കാൻ അതിനകത്ത് ചേർക്കേണ്ടുന്ന സാധനങ്ങൾ അരിഞ്ഞ് ചേർക്കണം. അപ്പോൾ അതിനായിട്ടായി ഞാൻ 2 ചെറിയുള്ളി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ 2 ഉണക്കമുളകും കറിവേപ്പിലും എല്ലാം കൂടെ ഒക്കെ ചേർക്കണം. അപ്പോൾ അതങ്ങനെ ചമ്മന്തി അങ്ങോട്ട് വെക്കുന്ന സമയത്തിൽ അവിടെ ഇച്ചിരി താഴെ വീണ് കേട്ടോ. അപ്പം ഞാൻ അത് അന്നേരം അങ്ങ് തുടച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ, അത് അവിടെ കിടന്നിട്ട് അത് കറ പിടിക്കും. അപ്പോൾ വിചാരിച്ചു ആ വീണ ചമ്മന്തി അതങ്ങ് തുടച്ച് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ എപ്പോഴും ഇതുപോലെ തന്നെ അന്ന് എടുക്കുന്ന സമയത്ത് അവിടെ എവിടെയും തട്ടിയൊക്കെ വീഴെടുക്കുകയൊക്കെ ചെയ്യും. രാവിലത്തെ വെപ്രാളത്തിന് അങ്ങനെ കേട്ടോ. അപ്പോൾ ഞാൻ അന്നുണ്ടെങ്കിൽ എന്നാൽ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കടുക് പൊട്ടുന്ന നേരത്തിന് ആ ചെറിയുള്ളിയും കൂടെ അങ്ങ് അരിയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ചെറിയുള്ളി അരിഞ്ഞു. ഇനി ചെറിയുള്ളിയുടെ കൂടെ ഇച്ചിരി പിന്നെ ഉണക്കമുളകും കൂടെ ഇടണം. അപ്പം കടുവ ഇറക്കുമ്പോൾ ഒരു 2 ഉണക്കമുളകൊക്കെ അതിൻ്റെ കൂടെ കിടന്നെങ്കിൽ അതിനൊരു രസമുള്ളൂ. അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ 2 ഉണക്കമുളകും എടുത്തു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തു കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും കൂടെ കഴുകി എടുത്തു. അപ്പോൾ അത് എത്രയാണ്. അപ്പോൾ കടുവ പൊട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ അരിഞ്ഞ സാധനം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ചമ്മന്തി അതിൻ്റെ കൂടെ ചേർത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച് ലൈറ്റായിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ. ഒരുപാട് ഇട്ട് തിളപ്പിക്കേണ്ട, ചമ്മന്തിയല്ലേ. അപ്പോൾ ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒരു തിളയ്ക്കുന്ന പരുവം തുടങ്ങുമ്പോൾ അതങ്ങ് നിർത്തണം. അതാണ് ഈ ചമ്മന്തി ഇത് ചെയ്യുന്നതിൻ്റെ കണക്ക്. ചമ്മന്തി ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഞാനങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്ക് അറിയുന്ന കാര്യം ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടെ ലാസ്റ്റിൽ ഇന്ന് ഉപ്പ് നോക്കണമല്ലോ, ചമ്മന്തിക്ക് എങ്ങനെ ഉണ്ട് ഉപ്പുണ്ടോ നോക്കിയപ്പോൾ ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡിയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ആക്ച്വലി വൈഡ് റൈസ് വെച്ചത് ഇച്ചിരി ഒന്ന് വെന്ത് പോയി കേട്ടോ. അപ്പോൾ ഇനി ആ പാത്രത്തിൽ തന്നെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് വെന്ത് പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുപോലെ ഒരു പരന്ന പാത്രത്തിനകത്തൊന്ന് നിരത്തി വെച്ചതാണ്. അപ്പോൾ അതൊന്ന് തണുക്കുന്ന സമയത്തുണ്ടല്ലോ, ആ ചോറ് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. കാരണം വെന്ത് പോയി എന്ത് ചെയ്യാൻ പറ്റും, ചില സമയത്ത് അങ്ങനെ സംഭവിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ചമ്മന്തി റെഡി ആയതിനൊരു പാത്രത്തിലോട്ട് മാറ്റി. ഇനി ആ അടുപ്പത്തോട്ട് തന്നെ ഇന്ന് നീർദോശയാണ്. അപ്പോൾ നീർദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദോശക്കല്ല് അടപ്പേ വെച്ചു. ഞാൻ ഇന്നലെ എവിടെയോ വായിച്ചതോ കേട്ടതോ എന്തോ ആണ് നീർദോശ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുളിപ്പിക്കാതെ ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ ശരീരത്തിന് നല്ലതാണെന്നാണ് പറയുന്നത്. അതെന്തോന്നറിയത്തില്ല, ഞാൻ അത് ഇത് വെച്ചിട്ട് പറഞ്ഞല്ലോ കേട്ടോ. ഞാൻ ആഴ്ചയിൽ ഒരിക്കലും ഇപ്പോൾ ഈ നീർദോശ ഉണ്ടാക്കാറുണ്ട്. അന്ന് ദിവസം എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്, ഓരോ ദിവസവും ഓരോരോ സാധനങ്ങളല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ നീർദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ദോശ അവിടെ റെഡിയാവുന്ന നേരത്തിന് ഞാൻ വിചാരിച്ച് കുറച്ച് മീൻ എടുത്തൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നെയ്മീൻ ചൂര അത് ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനെടുത്ത് ഇന്നലെ രാത്രി ഫ്രീസറിൽ നിന്ന് എടുത്ത് ഫ്രിഡ്ജ് വെച്ചായിരുന്നു. പക്ഷേങ്കിൽ അത് ഐസ് മുഴുവനും പോയില്ല കേട്ടോ, കുറച്ച് ഐസ് അങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ ആ ഐസൊക്കെ ഒന്ന് മാറ്റിയേം വെച്ച് ഞാൻ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മീൻ ഇങ്ങനെ എടുത്തത്. അപ്പോൾ അതിനകത്ത് ചെറിയ പീസുമൊക്കെ ഉണ്ട്. അപ്പോൾ ആവശ്യത്തിന് വറക്കാൻ വേണ്ടി മാത്രം വലിയ പീസ് മാത്രം എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഞാൻ അതെല്ലാം കൊണ്ടുവന്ന് കഴുകി ക്ലീൻ ചെയ്ത് എടുത്തുകൊണ്ട് വന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ നീർദോശ ഒരു സൈഡിൽ കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
നേരം വെളുത്ത് ഞാൻ അടുക്കളയിലോട്ട് കയറി കഴിഞ്ഞാൽ ഞാൻ എന്തെല്ലാം ഏത് വഴിയിൽ കൂടെ ഒക്കെ എന്തൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കതിനറിയത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കൊണ്ടുപോകാനും അതുപോലെ കഴിക്കാനും എല്ലാം ആയിട്ട് പലതരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ കൂടെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, ഒരു സൈഡിൽ മീൻ മസാലയാക്കണം, ഒരു സൈഡിലാണെന്നുണ്ടെങ്കിൽ കൂർക്ക വേവിക്കാൻ വെച്ചു, അത് വെന്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ ഞാൻ കൂർക്ക കുക്കറിൽ ഒന്ന് ആവി കയറ്റി ഒരു വിസിൽ അടുപ്പിച്ചതേ ഉള്ളൂ കേട്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ കൂർക്ക വേവിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറിനകത്ത് ആ വിസിൽ വരുന്ന സമയത്തെ, അതിൻ്റെ ആ ഒരു ആവി വരുന്ന സമയത്തെ നമുക്ക് ആ കൂർക്കയുടെ മണം ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കര ഒരു മണമാണ് തരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനമായിട്ടുണ്ട്, കൂർക്കയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റ്. ഇത് ചെറിയതായിരുന്നു, പക്ഷേ എങ്കിൽ ചെറിയ കൂർക്കയാണ് ടേസ്റ്റ് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആ കൂർക്ക വെന്തത് ആ സൈഡിലോട്ട് ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ മീനെല്ലാം കഴുകി ക്ലീൻ ചെയ്ത് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൂടെ ഒരുമിച്ച് വറക്കണ്ട, ഇതിനകത്ത് വലിയ വലിയ പീസുകൾ മാത്രം എടുത്തിട്ട് ചെറുതായിട്ടുള്ളതും പിന്നെ ഇങ്ങനെ മുള്ളും അങ്ങനത്തെ പീസുകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വലിയ മാംസമുള്ള മീൻ മാത്രം എടുത്ത് വറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ കുറച്ച് മീനാണെന്നുണ്ടെങ്കിൽ വറക്കാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു. എന്നിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് കറി വെക്കാനായിട്ട് അങ്ങനെ മാറ്റി വെച്ചു, അത് വെച്ച് മുളവിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ മീന് വറക്കാനുള്ളത് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് മീനിന് മസാല എടുക്കാൻ നോക്കിയപ്പം കുരുമുളകില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി കുറച്ച് കുരുമുളക് അങ്ങ് പൊടിച്ചു വെക്കാമെന്ന്. കുരുമുളക് പൊടിച്ചത് തീർന്നു പോയി, അപ്പോൾ അത് പൊടിക്കാൻ പിന്നെ സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ആ കുരുമുളക് പൊടിച്ചെടുത്തു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന്, അപ്പോൾ ദോശ ഒരു സൈഡിൽ കൂടെ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ പരിപാടികളും ഓരോ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ദോശ നോക്കിയില്ലെന്നുണ്ടെങ്കിൽ അത് അവിടെ കരിഞ്ഞു പോകും, അതിൻ്റെ ഇടയ്ക്ക് കുരുമുളക് പൊടി ഇത് തട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ കൈ തട്ടി തന്നെ നിലത്ത് പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു അതങ്ങ് പാത്രത്തിലോട്ട് അങ്ങ് ഇട്ട് വെക്കാം, ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് സൈഡിലായിട്ട് ഒതുങ്ങി അങ്ങ് ഇരുന്നോളൂ, അല്ലെങ്കിൽ ആ ജാറ് കുരുമുളക് പൊടി അവിടെ ഇരിക്കുവാണെങ്കിൽ എൻ്റെ കൈ തട്ടി തന്നെ നിലത്ത് പോവുകയും ചെയ്യും. അപ്പോൾ പിന്നെ അത്രയും കുരുമുളക് പൊടി വേസ്റ്റോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി അതങ്ങ് ആക്കിയിട്ട് അങ്ങ് വെച്ച് കഴിഞ്ഞാലേ ഇപ്പോൾ മസാല വരട്ടെന്ന് ആ സമയത്ത് എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ദോശ ഒരു സൈഡിൽ കൂടെ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ കൂടെ തന്നെ മീനും മസാല പുരട്ടി വെച്ച് കഴിഞ്ഞാൽ മീൻ എപ്പോഴും ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നമ്മളൊന്ന് മസാല തേച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വറക്കുമ്പോൾ ഉണ്ടല്ലോ മീനിന് നന്നായിട്ട് മസാല പിടിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ മസാല പിടിക്കത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ദോശയൊക്കെ ആവുന്ന ആ നേരത്തിന് നമുക്കങ്ങ് മസാല പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കി ഒരു സ്പൂണ് കിടന്ന് തേടും, ഒരു സ്പൂണ് കിട്ടാൻ എന്താ പാടാന്നറിയാമോ, രാവിലെ സമയത്ത് വെപ്രാളം പിടിച്ച് എന്താ നോക്കിയാലിട്ട് കാണത്തുമില്ല. അപ്പോൾ ഞാൻ മീനിന് മസാല ചേർക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് 1/2 ടീസ്പൂണ് ഞാൻ മഞ്ഞപ്പൊടി ചേർത്തു, അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണ് മുളക് പൊടി എടുത്തു, അതിൻ്റെ കൂടെ തന്നെ ആണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി, അതും അതുപോലെ തന്നെ ഞാൻ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഞാൻ എരിവിന് ചേർക്കുന്നത് കേട്ടോ. പലത് പലതരത്തിൽ വെക്കും, ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത്. അത് കഴിഞ്ഞാൽ വെച്ച് ഇതിനകത്ത് ആവശ്യത്തിന് അങ്ങ് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ എന്തുപ്പാണ് യൂസ് ചെയ്യുന്നത്, ഞാൻ ആ വെള്ള ഉപ്പ് ഞാനിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. അത് അത്രയും ചേർത്ത് കഴിഞ്ഞിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡി ചെയ്ത് വെച്ചത് ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇത് ഈസിയായി. അല്ലെങ്കിൽ പിന്നെ ഇതിന് അരക്കേണ്ടി വന്നതിനായിരുന്നു. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാ പൊടികളും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു. ആക്ച്വലി നാരങ്ങ നീര് ഉണ്ടായിരുന്നു, ഞാൻ ഇച്ചിരി നാരങ്ങ നീരൂടെ ചേർത്തതിനായിരുന്നു. നാരങ്ങ നീരില്ല, അതുകൊണ്ട് ഞാൻ ഇത്രയും മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ആ മസാല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ ആ മീനിനെ മൊത്തത്തിയ മസാലയുടെ കൂടെ ഞാനങ്ങ് പുരട്ടി. ഇനി ഇതൊരു 10-15 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ ആ മീനിനകത്തല്ല നന്നായിട്ട് മസാല പിടിച്ചിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് ഇടതങ്ങ് വറുത്താൽ മതി. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അത് അവിടെ ഇരിക്കുന്ന നേരത്തിന് ഞാനാണെങ്കിൽ ഇച്ചിരി എഗ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ടൊമാറ്റോയും ഉള്ളിയും അരിഞ്ഞു, അതിൻ്റെ ഇടയ്ക്ക് നീർദോശ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം എന്താ പറയുന്നത്, ഇതിൻ്റെ പണിയങ്ങ് കഴിഞ്ഞു. ഇനിയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റൗവിൽ നിന്ന് ഈ ദോശക്കല്ലോ ഒന്ന് മാറ്റിയിട്ട് അടുത്ത പരിപാടി എന്താണെന്നുള്ളത് നോക്കണം. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഈ ഇത് സൈഡിലോട്ട് മാറ്റിയാൽ വെച്ചും ഇതിലേക്ക് അങ്ങ് എഗ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എഗ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചീഞ്ചിട്ട് അപ്പുറത്ത് വെച്ച് കുറച്ച് നേരം കൊണ്ട് അത് ചൂടാവുന്നുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ ഒഴിച്ചായിരുന്നു, അതുകൊണ്ട് എണ്ണ ചൂടായിരിക്കുന്നതുകൊണ്ട് പിന്നെ അതിലേക്ക് ഞാനങ്ങ് സവാള ഇട്ടു. സവാള ഇനി അതൊന്ന് വഴണ്ട് കഴിയുമ്പോൾ ഇതിലേക്ക് ഞാൻ തക്കാളി ഇട്ട് എന്നിട്ട് മസാലകളെല്ലാം ചേർത്ത് മുട്ട പൊരിച്ചിട്ട് അതും കൂടെ പൊടിച്ച് അതിൻ്റെ കൂടെ അങ്ങ് ചേർക്കും. അങ്ങനെ കണ്ടില്ലേ എത്ര പെട്ടെന്ന് ഞാൻ എഗ് റൈസ് ഉണ്ടാക്കിയെന്ന് കണ്ടില്ലേ. പക്ഷേ എങ്കിൽ ഞാൻ എഗ് റൈസ് ഉണ്ടാക്കിയത് വേസ്റ്റ് ആയിപ്പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഞാൻ എൻ്റെ മൂത്ത മകന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ എഗ് റൈസ് ഉണ്ടാക്കിയത്. പക്ഷേ എങ്കിൽ ഞാൻ എഗ് റൈസ് ഉണ്ടാക്കി കഴിയുന്നതിന് മുന്നേ അവൻ പോയി അവന് ടൈം ആയെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ശരി അങ്ങ് പിന്നെ കൂർക്ക നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതങ്ങ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അത് ഇച്ചിരി തേങ്ങാക്കൊത്തും കൂടെ ചേർത്തിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ തേങ്ങാക്കൊത്ത് എടുത്തു, അതിൻ്റെ കൂടെ തന്നെ ഒരു സവാളയും കൂടെ എടുത്തു. ഇത് രണ്ടും കൂടെ വഴറ്റിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കൂർക്ക ഇതിൻ്റെ കൂടെ ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ആ മുറിച്ച തേങ്ങയും അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഒരു സവാളയും കൂടെ എല്ലാം ഇതുപോലെ ചെറുതായിട്ട് സ്ലൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതെല്ലാം ഞാൻ അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് ആ പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളെപ്പോഴും ഈ മെഴുക്കുപുരട്ടി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളാണെന്നുണ്ടെങ്കിൽ ഒന്ന് വേവിച്ചിട്ട് മെഴുക്കുപുരട്ടി വെക്കുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. ഒരു 1 ടീസ്പൂൺ എണ്ണയിൽ നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ എന്നിട്ട് ആ എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് ആ തേങ്ങയും സവാളയും കൂടി ഇട്ട് കൊടുത്തു.
അത് എന്നിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം അതൊന്ന് മൂക്കുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കൂർക്ക ഇട്ട് കൊടുക്കാം. ഞാൻ ഈ കൂർക്ക കൂർക്ക എന്ന് പറയും ചില സമയത്ത് ഞാൻ എനിക്ക് കോവയ്ക്കെന്നൊക്കെയാണ് വായി വരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇത് തിരുത്തുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനി ഇത് നന്നായിട്ട് എണ്ണയിൽ കിടന്നൊന്ന് ഫ്രൈ ആവണം. കാരണം വെച്ചാൽ ഈ കൂർക്ക എന്നുള്ള വാക്ക് നമ്മൾ അധികം ഉപയോഗിക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ് കണ്ടല്ലേ. അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മളുടെ മെഴുക്കുപുരട്ടി റെഡിയാവും. ഇനി അതിനകത്ത് ലാസ്റ്റ് നമുക്ക് ചേർക്കാനുള്ളത് ഇച്ചിരി മുളക് പൊടിയാണ്. ഒരു കളറിന് ഞാനാണെങ്കിൽ 1 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നത്. കാരണം മഞ്ഞപ്പൊടിയുടെ ആവശ്യമില്ല, മഞ്ഞപ്പൊടി നമ്മൾ ആൾറെഡി മഞ്ഞപ്പൊടി ഉപ്പും ചേർത്താണ് വേവിച്ചത്. അതുകൊണ്ട് ഇനി അതിനകത്ത് മഞ്ഞപ്പൊടിയും ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് നോക്കിക്കോളൂ, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. പക്ഷേങ്കിൽ എനിക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ അന്നേരം ഒരു പീസ് എടുത്തൊന്ന് കഴിച്ച് നോക്കിയായിരുന്നു, എനിക്കപ്പോൾ ഉപ്പ് കറക്റ്റാണ്. അപ്പോൾ കണ്ടില്ല, അപ്പോൾ എൻ്റെ മെഴുക്കുപുരട്ടി റെഡിയാണ്. ഇനിയിപ്പോൾ എന്താ പറയുന്നത്, ഇത് ഓഫ് ചെയ്തിട്ട് ഇനി ഈ സ്റ്റൗവിലോട്ട് അടുത്ത സംഭവം എന്താ വെക്കേണ്ടതെന്ന് നോക്കണം. അപ്പോൾ നമ്മളുടെ മെഴുക്കുപുരട്ടി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഈ പാത്രത്തിൽ തന്നെ അങ്ങ് മീൻ വറുത്താലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ വാരി ഇടുന്നതിനനുസരിച്ചിട്ടേ ഈ പാത്രങ്ങളെല്ലാം പിന്നെ കഴുവാനെ കൊണ്ട് ഞാൻ ഒരാൾ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ പാത്രം തന്നെ കഴുവിട്ട് ഞാൻ അതിൽ മീൻ വറക്കാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ മീൻ വറക്കുന്ന നേരത്തിന് ഞാൻ അച്ഛയ്ക്ക് കഴിക്കാൻ കൊടുത്തായിരുന്നു. അച്ഛ അങ്ങനെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ആ നേരത്തിന് ഇവിടെ എണ്ണ ചൂടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു മീൻ ഇനി വറുത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് മീൻ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെക്കുന്ന സമയത്ത് ആ ആവിയിൽ മീൻ വേവുകയും ചെയ്യും, വേഗമൊന്ന് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ അടുത്ത പരിപാടി വേറൊന്നുമില്ല. അപ്പോഴത്തേന് മീൻ വറുത്തു കഴിഞ്ഞു. കാരണം കഴിഞ്ഞാൽ 2 സൈഡ് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തായിരുന്നു. 2 സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സൈഡ് ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡ് കണ്ടില്ലേ, നന്നായിട്ട് ഫ്രൈ ആയി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മീൻ ഫ്രൈ റെഡിയായി. ഞാൻ ഈ മീൻ ഫ്രൈ ചെയ്യുന്ന ഡീപ്പ് ഫ്രൈ ചെയ്യൂല. കാരണം വെച്ചാൽ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തിട്ട് മൂപ്പിക്കത്തില്ല. ഞാൻ ഒരു പ്രാവശ്യം വറക്കാൻ എത്ര എണ്ണ വേണം അത്ര എണ്ണ ഒഴിച്ചിട്ട് ഞാൻ അങ്ങനെയാണ് മീൻ വറക്കാറുള്ളത്. ഒരുപാട് എണ്ണ ഞാൻ അങ്ങനെ ഒഴിച്ച് വേസ്റ്റ് ചെയ്യാറില്ല. അത് കഴിഞ്ഞിട്ട് ഇനി ഒഴിക്കാൻ ആക്ച്വലി ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ വെള്ളരിങ്ങ മോരുകറി അതങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി അതങ്ങ് തീരട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒഴിക്കാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. മെഴുക്കുവരട്ടി മീൻ വറുത്തത് മാത്രമാണ്. അപ്പോൾ ഒഴിക്കാൻ ആൾറെഡി മോരുകറി ഉണ്ട്. ഇനി അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. അപ്പോൾ രാവിലത്തെ പരിപാടികൾ ഒരുവിധം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അച്ഛയ്ക്ക് ഞാൻ ചോറ് പാക്ക് ചെയ്തതാണ്. ഞാൻ ചോറ് മീൻ വറുത്തത്. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്നാ കൂർക്ക മെഴുക്കുവരട്ടി അതൊരു പാത്രത്തിലോട്ട് പാക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ മോരുകറി. അച്ഛക്ക് മോരുകറിയോട് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് എന്നാൽ കൂടി ഒഴിക്കാൻ കുറച്ച് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ കൂടെ കുറച്ച് മോരുകറിയും കൂടെ കൊടുത്തു വിടുന്നുണ്ട്. അപ്പോൾ ഇതാണ് അച്ഛയ്ക്ക് കൊടുത്തു വിടുന്ന ലഞ്ച്. അപ്പോൾ ഇനി ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് ഒന്ന് ബാഗിലാക്കി വെക്കണം. അച്ഛ അപ്പം താഴെ ആണെന്നുണ്ടെങ്കിൽ പണിക്കാരുണ്ട്. അപ്പോൾ അച്ഛ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് താഴെ പോയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു കയറി വരുന്ന സമയമാകുമ്പോഴത്തേനും ഞാൻ ഇതെല്ലാം പാക്ക് ചെയ്തൊന്ന് ബാഗിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അച്ഛയ്ക്ക് കൊടുത്തു വിടാനെ കൊണ്ട് ഈസിയാവും. അപ്പോൾ രാവിലത്തെ ആ പരിപാടികളങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ടുണ്ടല്ലോ അച്ഛയാണെന്നുണ്ടെങ്കിൽ ഊണും കൊണ്ടങ്ങ് പോയി കഴിഞ്ഞാൽ കൊണ്ട് എനിക്ക് പാതി പണി കഴിഞ്ഞു. അപ്പോൾ ഇനി അത് കഴിഞ്ഞ വെച്ച് എനിക്ക് ഇനി ഈ വെച്ച സാധനങ്ങളൊക്കെ എനിക്കൊന്ന് വേറെ പാത്രങ്ങളിലൊക്കെ ആക്കിയിട്ട് ഇനി പാത്രങ്ങളെല്ലാം കഴുകിടണം കണ്ടോ. ഓരോ സൈഡിലോട്ട് എന്തോരം പാത്രം സൈഡിലോട്ട് ഒതുക്കുന്നതെന്ന് കണ്ടോ. ഇനി ഒരുപാട് പാത്രങ്ങൾ വെച്ച കറികളൊക്കെ ഒന്ന് മാറ്റിയിട്ട് കഴുകാനിടണം. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ എഗ് റൈസ് ഉണ്ടാക്കിയത് അങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊരു പാത്രത്തിലോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറും മെഴുക്കുവരട്ടിയും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇനി ഈ പാത്രങ്ങളെല്ലാം കഴുകാനിടണം. ഇനി കഴിവിൽ പെട്ടെന്നൊന്നും നടക്കത്തില്ല. അപ്പോൾ അച്ഛ പോകാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അച്ഛ നേരത്തെ വണ്ടി എടുത്ത് വെളി വെച്ചായിരുന്നു. അപ്പോൾ ഇനി ആളിനി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞും അച്ഛ യാത്രയാക്കിയ വെച്ചും തിരിച്ച് ഇനി കയറി വന്നിട്ട് അടുത്ത പരിപാടികൾ എനിക്ക് ഒരുപാട് ജോലികളുണ്ട്. ഇനി അടുത്ത എൻ്റെ പരിപാടിയിലേക്ക് കയറണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ താഴായിട്ട് സെല്ലറിൽ ഞാൻ കൂട്ടുകാരോട് പറഞ്ഞതല്ലേ, ഇവിടെ ടൈലിടാൻ വേണ്ടിയിട്ട് അവിടെ പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് കാറൊക്കെ എടുത്ത് വെളിയിലിട്ടേക്കുക കേട്ടോ. വണ്ടികളൊന്നും അവിടെ വെക്കാനൊന്നുമുള്ള സൗകര്യമില്ല. ഇനി പണി തീരുന്നതുവരെ വണ്ടിയൊന്നും അകത്തിടാൻ പറ്റത്തില്ല. അങ്ങനെ രാവിലെ എല്ലാവരും പറഞ്ഞു വിട്ടിട്ട് ഞാൻ രാവിലെ റെഡിയായി. ഇപ്പം എൻ്റെ കൂട്ടുകാർ വിചാരിക്കും അവിടെ ഇപ്പം റെഡിയായെന്നല്ലേ വിചാരിക്കുന്നത്. ഇറങ്ങുമല്ലോ കേട്ടോ. ചർച്ചിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായതാണ്. ചർച്ചിൽ നിന്ന് എന്താ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് ഞങ്ങളുടെ ഒരു ചർച്ചിലൊരു പ്രോഗ്രാമുണ്ട്. അപ്പം ഇത് വിളംബരം എന്ന് പറഞ്ഞിട്ട് ക്രിസ്മസ് ആവുന്നതിന് മുമ്പ് വിളംബരം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ അതിനകത്ത് ഞങ്ങളൊരു സ്കിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിന് പോവാം. അത് എന്തരാവോ എന്തോ ഒന്നും അറിയത്തില്ല. പ്രാക്ടീസ് ഒന്നും ശരിക്കും നടക്കുന്നില്ല. അപ്പം ഇന്ന് 10 മണിക്ക് ചെല്ലണമെന്ന് പറഞ്ഞാട്ടെ. ഇവിടെ 10 മണിയായി. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് കഴിക്കാതെ അങ്ങനെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കഴിച്ചിട്ട് അങ്ങനെ ചർച്ചിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അതിന് റെഡി ആയതാ കേട്ടോ. നീർദോശയും ചമ്മന്തിയും. പക്ഷെ എനിക്ക് നീർദോശയും ചമ്മന്തിയും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ രാവിലെ എല്ലാവരും പറഞ്ഞു നീർദോശയോട് കൂടെ മീൻകറി തന്നെ സൂപ്പറ്, ചമ്മന്തി അത്ര പോരാന്ന്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഇന്നത്തെ അപ്പം എൻ്റെ കൂട്ടുകാരട്ടല്ലോ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ് ഓരോ ദിവസത്തെയും വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാരായിട്ട് ഒന്ന് ഷെയർ ചെയ്തതാണ്. നെക്സ്റ്റ് സാറ്റർഡേ ആണ് ഞങ്ങളുടെ പ്രോഗ്രാം. അപ്പോൾ അത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ എൻ്റെ കൂട്ടുകാർ പ്രാർത്ഥിക്കണം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് പ്രാക്ടീസ് ശരിക്കും നടന്നിട്ടേ ഇല്ല. അതുകൊണ്ട് എനിക്ക് മനസ്സിനുള്ളിലൊരു
ഇതില്ല, ഇനി ഒരാഴ്ചത്തെ ടൈമേ ഉള്ളൂ. ഒരാഴ്ച എത്ര പ്രാക്ടീസ് ചെയ്യും അതിനനുസരിച്ചിരിക്കും നെക്സ്റ്റ് സാറ്റർഡേയിൽ അവിടുത്തെ പെർഫോം ചെയ്യുന്നത്. അപ്പം എൻ്റെ കൂട്ടുകാർ പ്രാർത്ഥന ഒന്ന് ഓർക്കണം. അപ്പം ഞാൻ ഇപ്പം ചർച്ചിൽ പോയിട്ട് വരട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ ആ സ്കിറ്റിൻ്റെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് എത്രത്തോളം നന്നാക്കാൻ പറ്റുമെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ ചെയ്യുന്നത്, നോക്കാം. അപ്പം ഇതെല്ലാം സീക്രട്ട് ആയിട്ട് വെച്ചേക്കുവാണ്, നമ്മുടെ എന്താ ഏതാന്നൊക്കെ എൻ്റെ കൂട്ടുകാർ സ്കിറ്റ് കാണുമ്പം മനസ്സിലായാൽ മതി. പക്ഷെ മൊത്തത്തിൽ നല്ലൊരു സ്കിറ്റാണ്, പക്ഷെ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തതിൻ്റെ പ്രാക്ടീസിൻ്റെ കുറവ് കൊണ്ട് എത്രത്തോളം പെർഫോം ചെയ്യുന്നുള്ളത് അറിയത്തില്ല കേട്ടോ. എനിവേ എന്തായാലും പോയിട്ട് വരട്ടെ. ഓക്കെ, അപ്പം നമുക്ക് ഉച്ചയ്ക്ക് കാണാം. അങ്ങനെ ചർച്ചിൽ പോയി പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ ഞാൻ രാവിലെ ഉണ്ടാക്കി കറികൾ കൂട്ടി ഇച്ചിരി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരുന്നതാണ് കേട്ടോ. ഞാനെടുത്ത ചോറ് എൻ്റെ കൂട്ടുകാർ കണ്ടോ, ഞാൻ എപ്പോഴും ചോറെടുക്കുമ്പോൾ പറയുന്നതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കുക ഞാൻ ഒരുപാട് ചോറങ്ങ് വാരി ഇടുന്നെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് കൂർക്കം മെഴുക്ക് വരട്ടി. എൻ്റെ കൂട്ടുകാർ ഇതുപോലാണ് കൂർക്കം മെഴുക്ക് വരട്ടി വെക്കുന്നേ. സിമ്പിളാണ് കേട്ടോ, കാരണം വെച്ചാൽ അപ്പം അധികം എണ്ണ വേണ്ട, അധികം സമയം വേണ്ട, എളുപ്പം മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഈ കാണിച്ചതുപോലെ വെച്ച് കഴിഞ്ഞാൽ എനിക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടാന്നുണ്ടെങ്കിൽ ഇച്ചിരി തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് മെഴുക്ക് വരട്ടി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യമേ ആ മെഴുക്കുവരട്ടി മാത്രം കൂട്ടി ചോറുണ്ട്, അതിന് ഭയങ്കര ഇഷ്ടം ഈ മെഴുക്കുവരട്ടി മാത്രം കൂട്ടിയിട്ട് ആഹാരം കഴിക്കാൻ. അത് കഴിഞ്ഞിട്ട് മോരുകറി കേട്ടോ, മോരുകറി ഇന്നലത്തെ മോരുകറിയാണ്, രാവിലെ ഒഴിക്കാൻ വെച്ചില്ല കാരണം അതുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ ഇന്ന് പിന്നെ വേറെ ഒഴിക്കാൻ വെച്ചില്ല. രാവിലെ മെഴുക്കുവരട്ടിയും പിന്നെ അതിൻ്റെ കൂടാണെങ്കിൽ മീൻ വറുത്തതും ഒക്കെ ആക്കിയതേ ഉള്ളൂ, അതുകൊണ്ട് ഇന്നിട്ട് ആ മോരുകറി ഉണ്ടായിരുന്നു. പിന്നെ ചോറ് വന്നിട്ട് അയച്ചില്ല, ഇന്ന് പറയുന്നത് ഇന്ന് വൈറ്റ് റൈസാണ് വെച്ചത്, അവർക്കൊക്കെ കൊടുത്തു വിട്ടത് വൈറ്റ് റൈസാണ്. പക്ഷെ എനിക്ക് മാത്രമായിട്ട് കുറച്ച് റെഡ് റൈസ് ഉണ്ടായിരുന്നു, കുറച്ചേ ഉള്ളായിരുന്നു കേട്ടോ, ഇത്രയും കൂടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് ഈ ചോറുള്ളത് കൊണ്ട് പിന്നെ ഞാൻ ആ ചോറ് എടുത്തില്ല. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുമന്നരി ചോറ് കുത്തരി ചോറിനോടാണ് എനിക്കിഷ്ടം, പച്ചരി ചോറിനോട് വലിയ താല്പര്യമില്ല. പച്ചരിച്ചോറ് കഴിക്കണമെന്നുണ്ടെങ്കിൽ സാമ്പാർ രസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പച്ചരിച്ചോറ് എടുക്കും, ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ എനിക്കിഷ്ടമല്ല. പ്രത്യേകിച്ച് മീൻ കൂട്ടി കഴിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് മീൻ വറുത്തത്, മീൻ വറുത്തത് ചൂരമീനായിരുന്നു, അപ്പോൾ അത് വറുത്തതുണ്ട്. അപ്പം എൻ്റെ ലഞ്ച് ഇതൊക്കെയാണ്, അപ്പോൾ രാവിലെ ഇതൊക്കെയായിരുന്നു എൻ്റെ പ്രിപ്പറേഷന്. അപ്പം ഡെയിലി എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് എൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊക്കെ വിചാരിച്ചിട്ട് വരുന്നതാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എന്തൊക്കെയായിരുന്നു ലഞ്ചിന് സ്പെഷ്യൽ, എന്താ ഉണ്ടാക്കിയത്? എല്ലാവരും ഊണ് കഴിച്ചോ? ഇന്ന് എനിക്ക് ഞാൻ വേഗം ഊണ് കഴിക്കാനിരുന്നു, കാരണം രാവിലെ നീർദോശ കഴിച്ചിട്ട് പോയിട്ട് എനിക്ക് വേഗം വിശന്നായിരുന്നു. ഇപ്പം പറയുകയാണെങ്കിൽ ഒന്നേകാലായതേ ഉള്ളൂ സമയം, ഞാനിതൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഊണ് കഴിക്കാറുള്ളൂ, ഇന്ന് 2 മണിയൊക്കെ ആവാറുണ്ട്, പക്ഷേ ഇന്ന് വിശന്നതുകൊണ്ട് വേഗം കഴിക്കാനിരുന്നേ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഊണ് കഴിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല, ഊണ് കഴിച്ചില്ലെങ്കിൽ ഊണ് കഴിക്കുക, അപ്പോൾ ഞാൻ ഊണെന്ന് കഴിക്കട്ടെ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഊണിന് എന്താ സ്പെഷ്യൽ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അത് ഞാൻ ഈ വീഡിയോയുടെ അതിൻ്റെ പിയാണ്. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ, ടേക്ക് കെയർ, ബൈ.